നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഹലോ ഡോക്ടർ ഇന്ന് പരിശോധിക്കുന്ന വിഷയം കോവിഡും കൈരളി രോഗവുമാണ്. പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറയാനായി ഇന്ന് കൈരളി ന്യൂസിനൊപ്പം ചേരുന്നത് തലശ്ശേരി സഹകരണ ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ സന്ദീപ് നാരായണനാണ്. ഡോക്ടർ സ്വാഗതം ഹലോ ഡോക്ടറിലേക്ക്. ഡോക്ടർ ആദ്യം തന്നെ നമുക്ക് പ്രധാനമായും എന്തൊക്കെയാണ് കരൾ രോഗങ്ങൾ എന്ന് പരിശോധിക്കാം. കരൾ രോഗങ്ങൾ എന്ന് പറയുന്നത് ഒരു വലിയ സ്പെക്ട്രമാണ്. കോമൺലി നമ്മൾ എപ്പോഴും കരൾ രോഗം കേൾക്കുമ്പോൾ ആദ്യം ചിന്തിക്കുന്നത് സിറോസിസ് ആണ്. സിറോസിസ് എന്ന് പറഞ്ഞാൽ കരൾ വീക്കം അല്ലെങ്കിൽ കരൾ ചുരുങ്ങുന്നതിനെയാണ് സിറോസിസ് എന്ന് പറയുന്നത്. അത് കൂടാണ്ട് നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത് കരളിൽ കൊഴുപ്പടിയുന്നു, NFL അല്ലെങ്കിൽ നാഷ് എന്ന് പറയുന്ന അസുഖം. മൂന്നാമത്തത് ഹെപ്പറ്റൈറ്റിസ്, വൈറൽ ഹെപ്പറ്റൈറ്റിസുകളും അതല്ലാത്ത ഹെപ്പറ്റൈറ്റിസുകളും കരളിൽ എൻസൈം കൂടുന്ന ഹെപ്പറ്റൈറ്റിസ് B, ഹെപ്പറ്റൈറ്റിസ് A, ഹെപ്പറ്റൈറ്റിസ് C, ഹെപ്പറ്റൈറ്റിസ് E. അത് കൂടാണ്ട് ഓട്ടോഇമ്യൂൺ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ കോശങ്ങൾ തന്നെ നമ്മളെ കരളിനെ ആക്രമിക്കുന്ന ഒരു രോഗമാണ് ഓട്ടോഇമ്യൂൺ ഹെപ്പറ്റൈറ്റിസ്. ഇതെല്ലാം ആണ് കോമൺ ആയിട്ട് കാണുന്ന കരൾ അസുഖങ്ങൾ. ഇത് കൂടാതെ നമ്മൾ കാണുന്നത് കരളിലെ വിവിധ ഇനം ട്യൂമറുകൾ, വളരെ ക്യാൻസറസ് ട്യൂമറുകളുണ്ട്, ക്യാൻസറസ് അല്ലാത്ത ട്യൂമറുകൾ. ക്യാൻസറസ് ട്യൂമർ നമ്മൾ സാധാരണ കാണുന്നത് ലിവർ ക്യാൻസർ അഥവാ ഹെപ്പറ്റോസെല്ലാർ കാർസിനോമയും കളഞ്ചിയോകാർസിനോമയും. അതല്ലാത്ത കുറെ ബിനൈൻ ട്യൂമറുകളുണ്ട്, ലിവർ സിസ്റ്റുകൾ, ലിവറുള്ള വേറെ പല മുഴകളും. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് സാധാരണയായി കാണുന്ന കരൾ. ഇതിൽ കൂടുതലായും ഈ കേരളത്തിലടക്കമുള്ള ആൾക്കാർക്ക് കൂടുതലായും ഉണ്ടാകുന്ന രോഗം ഏതാണ് ഡോക്ടർ കണ്ടുവരുന്നതിൽ? ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നാഷ് അല്ലെങ്കിൽ ഫാറ്റി ലിവർ ആണ് അതിന്റെ ഫസ്റ്റ് സ്റ്റേജ്. അഡ്വാൻസ് ചെയ്യുമ്പോഴാണ് നമ്മൾ നാഷ് എന്ന് പറയുന്നത്. ഈ അടുത്ത് തിരുവനന്തപുരത്ത് നടന്ന ഒരു പഠനത്തില് ഏകദേശം 15% കേരളീയർ നാഷ് അല്ലെങ്കിൽ ഫാറ്റി ലിവർ രോഗം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള രീതിയിലാണ് ആ റിപ്പോർട്ട് വന്നത്. നാഷ് ആണ് ഏറ്റവും കോമൺ. ഈയൊരു റീസെന്റ്ലി കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടക്ക് നമുക്ക് സിറോസിന്റെ കാരണം മദ്യത്തിൽ നിന്ന് നാഷിലോട്ട് മാറുന്നതായിട്ടാണ് കാണുന്നത്. കോമൺലി ഒരു സമയത്ത് സ്ത്രീകളിൽ സിറോസിസ് വളരെ കുറവായിരുന്നു. ഇപ്പൊ നമുക്ക് ഓൾമോസ്റ്റ് ഈക്വലായിട്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സിറോസിസ് കാണാൻ കാരണം നാഷ് അഥവാ ഫാറ്റി ലിവർ സിറോസിലോട്ട് പ്രോഗ്രസ് ചെയ്യുന്നതാണ്. ഏറ്റവും കോമൺ കരൾ ഡിസീസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാഷ് തന്നെയാണ്, നാഷ് അല്ലെങ്കിൽ ഫാറ്റി ലിവർ. ഡോക്ടർ, അതായത് ഈ കരൾ രോഗം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടാകുന്നതല്ല. നമുക്ക് ശരീരം ഏതൊക്കെ രീതിയിലുള്ള ലക്ഷണങ്ങളാണ് നമുക്ക് കാണിച്ചു തരുന്നത് തുടക്കം മുതൽ? പിന്നെ ഈ കരൾ രോഗങ്ങളുടെ പ്രശ്നവും കരൾ രോഗങ്ങൾ നമുക്ക് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെയും കാരണം കരളിന്റെ അസുഖങ്ങളിൽ സിംറ്റംസ് വരാം. ഇപ്പോൾ ഈ നമ്മൾ പുറത്ത് കാണുന്ന രോഗലക്ഷണങ്ങൾ വരാൻ വളരെ സമയമെടുക്കും എന്നുള്ളതുകൊണ്ടാണ്. ഈവൻ സിറോസിസ് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 80% ലിവറിനെ ബാധിച്ചതിന് ശേഷമാണ് നമുക്ക് പുറത്തോട്ട് സിംറ്റംസ് വരും. നമുക്ക് പുറത്തോട്ട് വരുന്ന സിംറ്റംസ് നമ്മൾ സാധാരണ നമ്മളൊരു കരൾ രോഗിയാണോ എന്ന് നോക്കുവാൻ വേണ്ടി ചോദിക്കുന്ന കാര്യം ഏറ്റവും ആദ്യം മിക്കവാറും കാണുന്ന സിംറ്റം ഫാറ്റീഗ്, അതായത് ഭയങ്കര ക്ഷീണം. അതിനുശേഷമാണ് കാലിന് നീര്, വയറിന് നീര്, വലതുവശത്തെ വയറ് വേദനയായിട്ട് വരാം. ചിലപ്പോൾ ചെറിയ മുറിവുകളിൽ നിന്ന് അധികമായിട്ട് ബ്ലഡ് പോകുന്നതായിട്ട് കാണാം. ഈ സിംറ്റംസ് ഒക്കെയും വളരെ ലേറ്റ് ആയിട്ടാണ് നമ്മൾ കരൾ രോഗങ്ങളിൽ കാണുന്നത്. അതുകൊണ്ടാണ് നമുക്ക് മിക്കപ്പോഴും ചികിത്സിക്കുമ്പോഴും പ്രശ്നങ്ങൾ വരാൻ കാരണം. നമുക്ക് പുറത്ത് ഔട്ട്സൈഡ് വെസ്റ്റുള്ളത് പോലെ ഒരു റെഗുലർ ഹെൽത്ത് ചെക്കപ്പ് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് നമ്മുടെ, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ കരൾ രോഗങ്ങൾ നമ്മൾ പിക്കപ്പ് ചെയ്യുന്നത് വളരെ ലേറ്റാണ്. സിംറ്റംസ് ഭയങ്കര വേഗമായി, ഒരു ഡെഫിനറ്റ് സിംറ്റംസ് ആദ്യം ഉണ്ടാവില്ല. നമ്മൾ ടിപ്പിക്കൽ കരൾ രോഗ സിംറ്റംസ് വരുമ്പോഴേക്കും മിക്കവാറും രോഗം അഡ്വാൻസ്ഡ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഡോക്ടർ, ഈ രോഗം കൂടുതൽ മൂർച്ഛിച്ചതിന് ശേഷം നമ്മൾ തിരിച്ചറിയുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര ഇടവേളയ്ക്ക്, എത്ര നാളുകൾക്ക് ശേഷം പരിശോധന, ഇങ്ങനെ എത്ര നാൾ കൂടുമ്പോൾ പരിശോധന നടത്തേണ്ട ഒരു ആവശ്യമുണ്ട്? ശരിക്കും നമ്മുടെ ഹെൽത്ത് സിസ്റ്റത്തിൽ വരുന്ന ഒരു പാളിച്ച നമുക്ക് ബാക്കിയുള്ള വികസിത രാജ്യങ്ങളും നമ്മളുടെ ഹെൽത്ത് സിസ്റ്റത്തിലും വരുന്ന വ്യത്യാസം. പ്രിവെന്റീവ് ഹെൽത്ത് ചെക്കപ്പുകൾക്ക് ആവശ്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. രോഗം വന്ന് ചികിത്സിക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രിവെന്റീവായിട്ട് നമ്മൾ രോഗം വരുന്നതിന് മുമ്പേ ചികിത്സിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ച് കരൾ രോഗങ്ങൾക്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് ലിവർ ഡിസീസ് അഡ്വാൻസ് ചെയ്ത് ചോര ഛർദ്ദിക്കുക അല്ലെങ്കിൽ കാലിൽ നീര് വന്ന് വയറിൽ നീര് വന്നതിന് ശേഷം നമുക്ക് ഓഫർ ചെയ്യാൻ വളരെ കുറച്ചേ ഉണ്ടാവും. മരുന്നുകൾ നമ്മൾ ലിവർ ട്രാൻസ്പ്ലാന്റേഷനിലോട്ട് പോകേണ്ടി വരുന്ന അവസ്ഥയിലായിരിക്കും മിക്കവാറും നമ്മൾ രോഗികൾ കാണും. നമ്മളെപ്പോഴും ബെറ്റർ ഒരു പ്രിക്കോഷൻ എന്ന രീതിയിൽ yearly checkup, yearly ultrasound, yearly routine blood work എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഡിസീസിന്റെ കാര്യത്തിൽ കാരണം നമ്മൾ എപ്പോഴും സിംറ്റംസ് വെയിറ്റ് കണ്ടിട്ട് ട്രീറ്റ് ചെയ്യുന്നതിലും കറണ്ട് ഡിസീസ് എപ്പോഴും നേരത്തെ കണ്ടുപിടിക്കുന്നതാണ്. സിംറ്റംസ് വെയിറ്റ് ചെയ്തിട്ട് കറണ്ട് ഡിസീസ് കണ്ടുപിടിച്ച് സിംറ്റംസ് ആയിട്ട് കാണുമ്പോൾ മിക്കവാറും നമുക്ക് അഡ്വാൻസ്ഡ് അതായത് നമുക്ക് ട്രീറ്റ്മെന്റ് ഓഫർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് നമുക്ക്. ഡോക്ടർ, ഏത് ഘട്ടത്തിലാണ് ഈ കരൾ രോഗികൾക്ക് അവരുടെ അസുഖം മൂർച്ഛിച്ച് ഇനിയൊന്നും ചെയ്യാനില്ല എന്നുള്ള ഒരു ഘട്ടത്തിലെത്തുന്നത്? ഏത് സമയത്താണ് നമുക്ക് കരൾ ഡിസീസ് ഉണ്ട്? നമുക്ക് എപ്പോഴും നമ്മളൊരു സിറോസിസ് ആണെങ്കിൽ തന്നെ നമ്മൾ എപ്പോഴും അഡ്വാൻസ് സിറോസ് അതായത് നമ്മൾക്ക് അസുഖം കൂടിയുന്ന രീതിയിൽ വരുന്നത് ഒന്ന് വയറിൽ നീര് കാണുമ്പോഴും കാലിൽ നീര് വരിക, ചോര ചാർത്തിക്കുക, ആ അവസ്ഥയിലൊക്കെ അഡ്വാൻസ് സിറോസിസ് ആണ്. ആ സമയങ്ങളിലൊക്കെ നമുക്ക് ലിവർ ട്രാൻസ്പ്ലാന്റ് അല്ലാണ്ട് ഗുളികകൾ ഒരു ലിമിറ്റഡ് വാല്യൂ മാത്രമേ കാണൂ. പിന്നെ ചില നമുക്ക് ഓരോന്നിനും ഡിപ്പെൻഡ് ചെയ്യും, ഓരോ അതിന്റെ കാരണം കാരണം എന്ത് എന്നുള്ളതനുസരിച്ചിരിക്കും. ചില ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി റിലേറ്റഡ് അസുഖമാണ് അല്ലെങ്കിൽ വൈറൽ, നമുക്ക് ഡെഫിനറ്റ് ട്രീറ്റ്മെന്റ് ഉള്ള കാര്യങ്ങളിൽ ചിലപ്പോൾ അതിന്റെ ആ ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ ഇമ്പ്രൂവ്മെന്റ് കാണും. പക്ഷെ അതർവൈസ് ഇപ്പൊ കൊഴുപ്പടിഞ്ഞിട്ടുള്ള സിറോസിസ് ഒക്കെ അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് വയറിൽ നീര് വന്നു, കാലിൽ നീര് വന്നു, അതൊക്കെ അൾട്ടിമേറ്റ്ലി നമുക്ക് ട്രാൻസ്ഫർ അതായത് നമ്മുടെ ഒരു റെക്കമെൻഡേഷൻ വന്ന് വയറിൽ നീര് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ പേഷ്യന്റ് ഒരു സിറോസിസ് രോഗിയെ ട്രാൻസ്പ്ലാന്റിന് വേണ്ടി വർക്കപ്പ് ചെയ്യണം എന്നാണ് നമ്മുടെ റെക്കമെൻഡേഷൻ. ഡോക്ടർ, നമുക്കൊരു പ്രേക്ഷകയുണ്ട് കതിരൂരിൽ നിന്നും, ഷാക്കിരയാണ്. ഷാക്കിര, എന്താണ് സംശയം? ഡോക്ടറോട് ചോദിച്ചോളൂ. സാർ, എനിക്ക് കൈകാലുകളിൽ ഭയങ്കര തരിപ്പും പിന്നെ ശരീരം മുഴുവൻ ഇങ്ങനെ സൂചി തൂത്തുന്ന പോലെ, പിന്നെ വയറിന്റെ വലത് ഭാഗത്ത് വയറിനും ചെസ്റ്റിനും ഇടയ്ക്കുള്ള ആ ലിവറിന്റെ ആ പൊസിഷനിൽ തന്നെ ഭയങ്കര എപ്പോഴും അസ്വസ്ഥതയും ഞാൻ എപ്പോഴും ഇങ്ങനെ സൂചി ഇട്ട് കുത്തുന്ന പോലെ ഉണ്ടാവും. അപ്പൊ അത് ഈ ലിവറുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടാണോ ബന്ധപ്പെട്ട അസുഖമാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് സാർ. ഈ പറയുന്ന ലക്ഷണങ്ങൾ ഡെഫിനറ്റ്ലി നമുക്ക് ലിവറിനാണെന്ന് പറയാൻ പ്രയാസമാണ്. ആവാൻ പാടില്ല എന്നുമില്ല, നമ്മൾ അവിടെ ആ ഭാഗത്തുള്ള വേദന നമുക്ക് ലിവറിന്റെ അസുഖത്തിന്റെ ഭാഗമായിട്ട് കിട്ടാം. അതുപോലെ തന്നെ ഈ ദേഹത്തുള്ള അസ്വസ്ഥതകൾ ലിവർ അസുഖങ്ങളിൽ വരുന്ന വൈറ്റമിൻ ഡെഫിഷ്യൻസികൾ കൊണ്ടും നമുക്ക് ഉണ്ടാവും. യൂഷ്വലി നമ്മളിങ്ങനെ ഒരു സിംറ്റംസ് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു അൾട്രാസൗണ്ട് ചെയ്ത് നോക്കുകയും ലിവറിന്റെ സ്റ്റാറ്റസ് നോക്കുകയും LFT ചെയ്ത് നോക്കുകയും ചെയ്യും. അതിൽ വലിയ കുഴപ്പമില്ലെങ്കിൽ ഇതില്ല. പക്ഷെ ഡെഫിനറ്റ് ഈ സിംറ്റംസ് ഒന്നും ഒരു ലിവറിന്റെ സിംറ്റം ആണ് 100% പറയാൻ പറ്റാത്ത സിംറ്റംസ്. ശരി ഡോക്ടർ, ഇപ്പോൾ ഈ പ്രേക്ഷക ചോദിച്ചതുപോലെ തന്നെ അവർക്കുണ്ടാകുന്ന ചില ലക്ഷണങ്ങൾ, ഇത്തരത്തിൽ ഏതൊക്കെ ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഡോക്ടറെ സമീപിക്കണം? അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ ടെസ്റ്റുകളാണ് പ്രധാനമായി ആദ്യം നടത്തുന്നത്? നമ്മൾ ആദ്യം നമുക്ക് കരൾ രോഗിക്ക് നമ്മൾ ആദ്യം കാണുന്ന സിംറ്റം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഭയങ്കര ക്ഷീണമാണ്. ക്ഷീണം, നല്ല ക്ഷീണം, നമുക്കൊരു കാരണം കണ്ടുപിടിക്കാൻ പറ്റാത്ത ക്ഷീണം, കാലിന് നീര് കാണുക, മൂത്രത്തിനും കണ്ണിനും മഞ്ഞ കളർ വരിക, ചെറിയ മുറിവുകളിൽ നിന്ന് അനിയന്ത്രിതമായിട്ട് ബ്ലഡ് പോവുക, അതല്ലെങ്കിൽ വയറിന് വീക്കം വരിക, രാത്രിയിൽ ഉറക്കം കുറയുകയും പകൽ ഉറങ്ങുകയും ചെയ്യുക, അതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും കാണുകയാണെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണം. നമ്മൾ യൂഷ്വലി ഒരു കരൾ രോഗം സംശയിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന ടെസ്റ്റ് LFT ആണ്, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്. ബിലിറൂബിനും ലിവർ എൻസൈംസും നോക്കും. അത് കൂടാണ്ട് നമ്മൾ സാധാരണയായി ചെയ്യുന്ന ടെസ്റ്റ് അൾട്രാസൗണ്ട് അബ്ഡമൻ, ലിവറിന്റെ അൾട്രാസൗണ്ട് ചെയ്തു ലിവറിന് എന്തെങ്കിലും ഡാമേജുകളോ എന്തെങ്കിലും അതിലെന്തെങ്കിലും സംശയം തോന്നിയാൽ നമ്മൾ ചിലപ്പോൾ CTയോ ചിലപ്പോൾ ആവശ്യമോ മറ്റു ടെസ്റ്റുകളിലേക്ക് പോകേണ്ടി വരും. നമ്മളിപ്പോൾ കരൾ രോഗങ്ങളും അതിന്റെ ലക്ഷണങ്ങളുമാണ് നമ്മൾ പരിശോധിച്ചത്. ഇനി കരൾ രോഗം വരാനുള്ള കാരണങ്ങൾ, പ്രധാനമായും നമ്മുടെ ജീവിതശൈലിയാണ്, നമ്മുടെ ഭക്ഷണങ്ങളൊക്കെ എത്രത്തോളം ഇതിൽ കാരണമാകുന്നുണ്ട് ഈ കരൾ രോഗം പിടിപെടുന്നതിൽ? നമ്മുടെ ഒരു പഴയ കൺസെപ്റ്റ്, നമ്മൾ കൂടുതലും കൊഴുപ്പ് കഴിക്കുന്നത് കൊണ്ടാണ് ജീവിതശൈലി രോഗങ്ങളും കരൾ രോഗങ്ങളും വരുന്നുള്ളതായിട്ട് ഇപ്പോഴത്തെ നമ്മുടെ തിയറി, നമ്മുടെ ഇപ്പോഴത്തെ വർക്കിംഗ് നോളജ് വെച്ചിട്ട് നമ്മൾ പറയുന്നത് കൂടുതലും എക്സസ് കാർബോഹൈഡ്രേറ്റ്സ് അതായത് മധുരങ്ങളും അധികം നമ്മൾ കഴിക്കുന്ന കുറേ ചോറ് അതുപോലത്തെ സാധനങ്ങൾ, അതുപോലെ എക്സസ് കലോറീസ് ആണ് നമ്മുടെ ഇതെല്ലാം നമ്മുടെ ഈ ഹാർട്ടിന്റെ അസുഖവും സ്ട്രോക്ക് കരൾ രോഗം എല്ലാം ലിങ്ക്ഡ് ആണ്. എല്ലാം മെറ്റബോളിക് സിൻഡ്രോമിന്റെ ഓരോ 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 ലിംസ് ആണ്, എല്ലാം ഒരേപോലെയുള്ള അസുഖങ്ങളാണ്, ഒരേ മെക്കാനിസം ആണ് ഈ അസുഖങ്ങൾക്കൊക്കെ. കൊഴുപ്പ് കരളിന്റെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് കൊണ്ട് ഫാറ്റി ലിവർ ഉണ്ടാകും, ഹൃദയത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഹൃദ്രോഗം ഉണ്ടാകും, അതുപോലെ തലച്ചോറിലെ രക്തക്കുഴലിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രോക്ക് വരും. എല്ലാം ഒരു അസുഖത്തിന്റെ വിവിധ രൂപങ്ങൾ മാത്രം. അപ്പോൾ നമുക്ക് പ്രൈമറിലി വേണ്ടത് നമ്മുടെ ആവശ്യത്തിനുള്ള ഭക്ഷണം, എക്സസ് കലോറി കുറക്കുക എന്നുള്ളതാണ്. തീർച്ചയായും കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ കുറക്കണം. കൂടുതൽ നമ്മുടെ കേരളത്തിൽ നമ്മുടെ പ്രധാന പ്രശ്നം കാണുന്നത് ഈ കാർബോഹൈഡ്രേറ്റ്സ്, അതായത് കപ്പ, ചോറ്, മധുരം, അതെല്ലാം വളരെയധികം കഴിക്കും. അത് പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ഈ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് കൂടുമ്പോൾ നമ്മുടെ ബോഡി അത് കരളിൽ സൂക്ഷിച്ചു വയ്ക്കും, കരൾ ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് കൂടുതലും പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ പറയാം എക്സസ് കലോറീസ് ഒഴിവാക്കുക, അതായത് നമ്മുടെ ചോറ് ഒരു ലിമിറ്റഡ് ആയി കഴിക്കുക, വെജിറ്റബിൾസ് കൂട്ടുക, ചെറിയ മീനുകളൊക്കെയും വളരെ നല്ലതാണ് കരളിന്. അതുപോലെ ഈ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് അതെല്ലാം കഴിക്കുക. അധികം കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ പൊതുവെ കൊഴുപ്പ് കുറക്കുക. പക്ഷെ കൊഴുപ്പിനെക്കാളും നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ട് കാർബോഹൈഡ്രേറ്റ്, അന്നജം, കപ്പ, ചോറ് അതെല്ലാം ലിമിറ്റഡ് ആക്കുക. എക്സസൈസ് ചെയ്യും. നമ്മൾ പറയുന്നത് ഒരു ദിവസം ഒരു 45 മിനിറ്റ് മോഡറേറ്റ് എക്സസൈസ്. ഡോക്ടർ, ഒരു കോൾ ഉണ്ട് കണ്ണൂരിൽ നിന്നും സരേഷാണ്. സരേഷ്, എന്താണ് സംശയം ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, കേൾക്കാം, ഡോക്ടറോട് ചോദിച്ചോളൂ, എന്താണ് സംശയം? ഡോക്ടർ, എനിക്ക് ഇപ്പൊ ഒരു 1 മന്ത് ബിഫോർ ആണ് ജോണ്ടിസം വന്നത്. ചെക്ക് ചെയ്ത സമയത്താണ് ഹെപ്പറ്റൈറ്റിസ് ബി പറയുന്ന സിംറ്റംസ് കണ്ടത്. അതിന്റെ ട്രീറ്റ്മെന്റിലായിരുന്നു. പക്ഷേ അതിനുശേഷം ലിവർ ഒന്ന് സ്കാൻ ചെയ്യണം പറഞ്ഞു. ലിവർ എം ആർ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ലിവറിൽ ചെറിയൊരു നീരുണ്ടെന്നും പറഞ്ഞിരുന്നു. അപ്പൊ മെഡിസിൻസ് കഴിക്കുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ ഒരു 2 വീക്സ് LFT ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. മേ ബി ചെറുതായിട്ടൊരു വേരിയേഷൻ കമ്മിയാവുന്നുണ്ട്. പക്ഷെ ക്ഷീണം പോകുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ഈ മഞ്ഞപ്പിത്തം കുറയണമില്ല. എത്രയുണ്ട് മഞ്ഞപ്പിത്തം? എത്രയുണ്ട് ബിലിറൂബിൻ? എത്ര? ലാസ്റ്റ് ഫസ്റ്റ് ചെക്ക് ചെയ്തപ്പോ 10 ആയിരുന്നു. പിന്നെ ഒരു 2 വീക്സ് കഴിഞ്ഞപ്പോൾ 15 ആയി. പിന്നെ അത് 14 ആയി. ഇപ്പൊ 2 ഡേയ്സ് ബാക്ക് നോക്കുമ്പോൾ അത് 15 തന്നെ നിൽക്കുന്നുണ്ട്. നമ്മൾക്ക് ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത് ഒരു വൈറസ് ആണ്, നമ്മുടെ കരളിനെ ബാധിക്കുന്ന വൈറസ് ആണ്. അപ്പൊ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് എന്റെ കാവിർ അല്ലെങ്കിൽ ടെനഫോവിർ എന്ന് പറഞ്ഞ ഗുളിക നമുക്ക് ഹൈലി എഫക്റ്റീവ് ആണ്. നമുക്ക് റെസിസ്റ്റൻസുകളില്ല. ഒരു വക കൺട്രോൾഡ് ആയിട്ട് പോകാം. അപ്പൊ നമുക്ക് എനിക്ക് കേട്ടെടുത്തോളം ബിലിറൂബിൻ 14-15 നിൽക്കുന്നുണ്ട്. അത് കൂടുന്നില്ലെങ്കിൽ അത് കുറഞ്ഞു വരേണ്ടതാണ്. അത് കുറഞ്ഞു വരും. സാധാരണ നമ്മുടെ കരളിന്റെ അസുഖത്തിന് നമ്മൾ സ്വിച്ച് ഇട്ട പോലെ പെട്ടെന്ന് അങ്ങ് ഇമ്പ്രൂവ് ചെയ്യില്ല, സമയമെടുക്കും. ആ ഗുളിക കണ്ടിന്യൂ ചെയ്യാം. 300 mg ഉണ്ട്. എൻഡ്രാവേർ എന്ന് പറഞ്ഞിട്ട് ഒരു 0.5 mg മെഡിസിൻസ് കഴിക്കുന്നുണ്ട്. ഇത് രണ്ടും കരളിന്റെ അസുഖത്തിൽ ഈ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ഡ്രഗ്സ് ആണ്. ഇപ്പം ഒരു അക്യൂട്ട് കൂടുതലായിട്ട് വന്നതുകൊണ്ടാണ് രണ്ടും കൂടെ ഒരുമിച്ച് തുടങ്ങിയത്. കുറച്ച് കഴിയുമ്പോൾ ഇതിലൊന്നാക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ബിലിറൂബിൻ നമുക്ക് അത്രയും കൺസേണിങ് ആണ്. ഇത്രയും ഹെപ്പറ്റൈറ്റിസ് ബി ആണ് കൂടുന്നില്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യേണ്ടതാണ്. ഇമ്പ്രൂവ് ചെയ്യും, പക്ഷെ സമയമെടുക്കും. നമ്മുടെ കരളുടെ അസുഖത്തിൽ എപ്പോഴും പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് ഇമ്പ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ 10 ദിവസം കൊണ്ട് ഇമ്പ്രൂവ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കരുത്. സമയമെടുക്കും. 1.5 മന്ത്സിലാണ് നമ്മളൊരു ഫുൾ റിക്കവറി പ്രതീക്ഷിക്കുന്നത്. ഫുഡ് നമുക്ക് ഈ അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസിന്റെ സമയത്ത് നമുക്ക് കൂടുതലായിട്ട് വേണ്ടത് ലൈറ്റ് ഫുഡ്, അതായത് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാം, വെജിറ്റബിൾസ് കൂടുതലായി കഴിക്കാം. മീനും ഇറച്ചിയും കഴിക്കാൻ പാടില്ല എന്നില്ല, കറി വെച്ചിട്ട് കഴിക്കാം. ഫ്രൈഡ് ഫുഡ്സ് അവോയ്ഡ് ചെയ്യാം. ഉപ്പ് കുറച്ച് കുറയ്ക്കാം. മഞ്ഞളൊന്നും അത്ര പ്രശ്നമല്ല. ഉപ്പ് കുറയ്ക്കാം. ഉപ്പ് കുറച്ച് ഉപ്പ് കൂടുതലുണ്ടെങ്കിൽ ചിലപ്പോൾ കാലിൽ നീരും പ്രശ്നങ്ങളും വരാൻ ചെറുതായിട്ട് വരുന്നുണ്ട്. കാലിൽ നീര് ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ശരി, അപ്പൊ ഉപ്പ് കുറച്ച് കുറയ്ക്കുക. അതർവൈസ് നമുക്ക് പ്രോട്ടീനുള്ള ഭക്ഷണങ്ങളാണ് കൂടുതൽ. പ്രോട്ടീൻ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറിയ മീനുകൾ, മത്തി, അതുപോലെയൊക്കെ കറി വെച്ച് കഴിക്കാം. കോഴി ഇറച്ചി കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പാല്, മുട്ടയുടെ വെള്ള, അതുപോലെ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാം. കടലയും ചെറുപയറും ഒക്കെ മുളപ്പിച്ച് കഴിക്കും. പ്രോട്ടീൻ ഉള്ള ഡയറ്റ് കൂടുതലായിട്ട് കഴിക്കും. ഡോക്ടർ, ഇനി നമുക്ക് ഈ കരൾ രോഗം ബാധിക്കുന്നതിൽ ജെൻഡർ വ്യത്യാസം വരുന്നുണ്ടോ? കൂടുതലായും സ്ത്രീകൾക്കാണ് അല്ലെങ്കിൽ കൂടുതൽ പുരുഷന്മാർക്കാണ് രോഗം വരിക? അത്തരത്തിലൊരു ജെൻഡർ വ്യത്യാസം ഈ രോഗങ്ങൾക്കുണ്ടോ? ഞാനിപ്പോ എന്റെ DM സ്റ്റാർട്ട് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ വാർഡുകളിൽ എല്ലാം മെയിൽ പേഷ്യൻസ് ആയിരുന്നു. മദ്യം കൂടുതലായിട്ട് ആണുങ്ങൾ കഴിക്കുന്നതുകൊണ്ട് തന്നെ എപ്പോഴും മെയിൽ സൈഡ്, വാർഡിലെ മെയിൽ സൈഡ് എപ്പോഴും ഫുള്ളും, ഫീമെയിൽ സൈഡിൽ പേഷ്യൻസ് വളരെ കുറവായിരുന്നു. ഇപ്പോഴത്തെ സമയം നോക്കിയാണ് കഴിഞ്ഞ ഒരു 10-12 വർഷത്തിനിടയ്ക്ക് വന്ന വ്യത്യാസം. നമുക്ക് മെയിലും ഫീമെയിലും ഓൾമോസ്റ്റ് സെയിം ആയി. ഇപ്പോഴും കൂടുതൽ മെയിൽ തന്നെയാണ്. പക്ഷെ പണ്ടത്തെ ആ വ്യത്യാസം, പണ്ട് അവിടെ 10 ഇവിടെ 3 ആണെങ്കിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് 10-8, 10-9 രീതിയിലാണ്. അതിന് കാരണം നമുക്കൊരു ഈ ഒരു കഴിഞ്ഞൊരു 10 വർഷമായിട്ട് ഈ നാഷ് അതായത് കൊഴുപ്പടഞ്ഞിട്ടുള്ള സിറോസിസ് അതുപോലെ ഹെപ്പറ്റൈറ്റിസ് ബി കൂടിയിട്ടുണ്ട് കേരളത്തിൽ. അപ്പൊ ഇതെല്ലാം കൂടുതലായിട്ട് വന്നു, കൂടുതലായിട്ട് ഡയഗ്നോസ് ചെയ്യപ്പെടും. സിറോസിസ് ഫീമെയിൽ സിറോസിസ് കൂടിയിട്ടുണ്ട്. ഡെഫിനറ്റ്ലി മെയിൽ സിറോസിസ് തന്നെയാണ് കൂടുതൽ, പക്ഷെ പണ്ടത്തെ പോലെയല്ല, വ്യത്യാസം ഇപ്പൊ വളരെ കുറവാണ്. ഡോക്ടർ, ഈ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഈ വ്യായാമം ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു നിയന്ത്രണം, ഈ രോഗങ്ങൾ വരാതിരിക്കാൻ എന്തെങ്കിലും ഒരു കാരണമാകുമോ ഈ വ്യായാമം ചെയ്യുന്നത്? തീർച്ചയായും. നമ്മുടെ ഈ ഫാറ്റി ലിവർ, മെറ്റബോളിക് സിൻഡ്രോം, ഹാർട്ടിന്റെ അസുഖം, സ്ട്രോക്ക് എല്ലാം ഒരു സിംഗിൾ ഡിസീസ് ആയിട്ട് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യും, ഡയബറ്റിസും എല്ലാം. അപ്പൊ അതെല്ലാം ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ വ്യായാമം ഡെഫിനറ്റ്ലി നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ റെക്കമെൻഡേഷൻ ഒരു ദിവസം 45 മിനിറ്റ് മോഡറേറ്റ് എക്സസൈസ്. ഈവൻ വെയിറ്റ് ലോസ് ഇല്ലെങ്കിൽ പോലും വ്യായാമം കൊണ്ട് കരണ്ട് ഫാറ്റി ലിവർ ഇമ്പ്രൂവ് ചെയ്യും, ഫൈബ്രോസിസ് ഇമ്പ്രൂവ് ചെയ്യും, എല്ലാം നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് വരും. ഡെഫിനറ്റ്ലി വ്യായാമത്തിന് വളരെയധികം റോളുണ്ട്. ഡോക്ടർ, നമ്മൾ ഈ രോഗങ്ങൾ കൂടി പരിശോധിക്കുന്നത് ഈ കരളിന് വരുന്ന ക്യാൻസർ എന്ന് ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഈ ക്യാൻസർ വരുന്നത് നമ്മൾ ഈ കരളിന് എന്തെങ്കിലും തരത്തിലുള്ള അസുഖം വന്ന് നമ്മളത് തിരിച്ചറിയപ്പെടാതെ പോകുമ്പോൾ ഗുരുതരമായി വരുന്ന ഒരു സാഹചര്യം, അങ്ങനെ ആ ഒരു ഘട്ടത്തിൽ എത്തുമ്പോഴാണോ ഈ ക്യാൻസർ വരുന്നത്? നമുക്ക് കരൾ ക്യാൻസർ കോമൺലി 2 തരം രോഗികളെ കാണാം. ഒന്ന്, സിറോസിസ് രോഗികളിൽ കരൾ ക്യാൻസർ ഭയങ്കര കോമൺ ആയിട്ട് കാണും. കാരണം സിറോസിസ് ഒരു ഓൺഗോയിങ് ഇൻഫ്ലമേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള രോഗികളെ നമ്മൾ 3 തൊട്ട് 6 മാസം കൂടുമ്പോൾ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കും, കരൾ ക്യാൻസർ നേരത്തെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി. അതല്ലാതെ നമുക്ക് കോമൺ ആയിട്ട് കരൾ ക്യാൻസർ ഈ നാഷ്, ഈ ഫാറ്റി ലിവറും കൊഴുപ്പടിക്കുന്നവർക്ക് കരളിൽ ക്യാൻസർ വരാനുള്ള റിസ്ക് വളരെ കൂടുതൽ. 3ാമത്തത് ഹെപ്പറ്റൈറ്റിസ് ബി. പ്രത്യേകിച്ച് കേരളത്തിന്റെ തെക്കൻ ജില്ലകളിൽ ഹെപ്പറ്റൈറ്റിസ് ബിയും ഹെപ്പറ്റൈറ്റിസ് സിയും കുറച്ച് കോമൺ ആണ്. പ്രത്യേകിച്ച് പത്തനംതിട്ട, അടൂർ ഭാഗം, തിരുവനന്തപുരത്തിന് ചില ഭാഗങ്ങളിൽ വളരെയധികം ഹൈ പ്രിവലൻസ് ഓഫ് ഹെപ്പറ്റൈറ്റിസ് ബി ആണ്. ഇങ്ങനത്തെ രോഗികളെ നമ്മൾ കാണും. ഹെപ്പറ്റൈറ്റിസ് ബി ഉള്ള രോഗികൾക്ക് ഏകദേശം സാധാരണ ആൾക്കാരെക്കാളും ഒരു 100 ഇരട്ടി ലിവർ ക്യാൻസറിന്റെ റിസ്ക് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള രോഗികൾ നമ്മുടെ അടുത്ത് മിക്കവാറും വരിക അഡ്വാൻസ് ലിവർ ഡിസീസ് ക്യാൻസറുകളായിട്ടാണ്, അഡ്വാൻസ് മുഴകളായിട്ടാണ്. ഇപ്പൊ ഈവൻ യങ് പേഷ്യൻ 30 വയസ്സ് 35 വയസ്സുള്ള ആൾക്കാർ ചെറിയ പെയിനായിട്ട് വരും, നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ കരളിൽ വലിയൊരു മുഴയായിട്ട് കാണും. അപ്പോൾ യൂഷ്വലി സിറോസിസ് രോഗികൾക്കും കരൾ മുഴ കോമൺ ആയിട്ട് കാണാം. പക്ഷെ നമ്മൾ മിക്കവാറും 6 മാസം കൂടുമ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കുവാനും അതിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുവാനും പറ്റും. ഒരു 3-4 സെന്റിമീറ്റർ ഒക്കെ വരുന്ന മുഴകളാണെങ്കിൽ നമുക്ക് അൾട്രാസൗണ്ട് ഗൈഡായിട്ട് നമുക്ക് കരിച്ചു കളയാൻ പലവിധ ട്രീറ്റ്മെന്റ് മൊഡാലിറ്റീസ് ഉണ്ട്. പക്ഷെ ഒരു 7-8 സെന്റിമീറ്റർ ഒക്കെ മുഴ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് വളരെ ലിമിറ്റഡ് ആണ്. നമ്മളെപ്പോഴും ഈ ഹെപ്പറ്റൈറ്റിസ് ബി രോഗികളെയും സിറോസിസ് രോഗികളെയൊക്കെ നമ്മൾ എവറി 6 മന്ത്സ് അൾട്രാസൗണ്ട് ചെയ്യാൻ, അതുപോലെ ഈ കൊഴുപ്പടഞ്ഞിട്ടുള്ള ഫാറ്റി ലിവർ ഉള്ള രോഗികളെയും ഫ്രീക്വന്റ് അൾട്രാസൗണ്ട് നമ്മളെപ്പോഴും റെക്കമെൻഡ് ചെയ്യും. ഡോക്ടർ, നമുക്കിനി ഓരോ രോഗങ്ങൾക്കും നൽകി വരുന്ന നിലവിലെ ചികിത്സകൾ എന്ന് പറയാം. നമുക്ക് ഏറ്റവും കോമൺ ആസ് ഞാൻ പറഞ്ഞതുപോലെ സിറോസിസ് തന്നെയാണ്. സിറോസിസ് റിവേഴ്സ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ അധികം ട്രീറ്റ്മെന്റുകളില്ല. നമുക്ക് കാരണം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഹെപ്പറ്റൈറ്റിസ് ബി ആണെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ട്രീറ്റ്മെന്റ്, സി ആണ് അതിന്റെ കാരണമെങ്കിൽ സിയുടെ ട്രീറ്റ്മെന്റ് ഉണ്ട്, മദ്യമാണെങ്കിൽ മദ്യം നിശേഷം നിർത്തുക, കൊഴുപ്പടിഞ്ഞിട്ടുള്ള സിറോസ് ആണെങ്കിൽ നമുക്ക് എക്സസൈസുകളും വൈറ്റമിൻ ഇ അതുപോലെ കുറച്ച് ഡ്രഗ്സുകൾ മാത്രമേ. കൂടുതലും നമ്മൾ സിറോസിന് കൊടുക്കുന്നത് സിറോസിന്റെ കോംപ്ലിക്കേഷൻ, ഇപ്പൊ ചോര ചർദ്ദിക്കാണ്ടിരിക്കാൻ, കാലിൽ നീര് വരാണ്ടിരിക്കാൻ, അങ്ങനെയുള്ള മരുന്നുകളാണ് സിറോസിന് കൊടുക്കുന്നത്. ബാക്കിയുള്ള കരൾ രോഗങ്ങൾ പ്രധാനമായിട്ടും ഹെപ്പറ്റൈറ്റിസുകൾ, ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, ഹെപ്പറ്റൈറ്റിസ് എ. ഹെപ്പറ്റൈറ്റിസ് എ ആണ് നമ്മൾ സാധാരണ കാണുന്ന മഞ്ഞപ്പിത്തം. നമുക്ക് മഞ്ഞപ്പിത്തം വരുന്നു, 1 മാസം കൊണ്ട് പോകും. സാധാരണഗതിയിൽ നമുക്ക് വലിയ ട്രീറ്റ്മെന്റ് ഒന്നും ആവശ്യമില്ലാണ്ട് തന്നെ അത് ഇമ്പ്രൂവ് ചെയ്യും. വളരെ ചെറിയ പെർസെൻറ്റേജ്, വളരെ ചെറിയ ശതമാനം ആൾക്കാർക്ക് ലിവർ ഫെയിലിയറിലോട്ട് പോകാൻ സാധിക്കും. ഹെപ്പറ്റൈറ്റിസ് ബി നമുക്ക് കോമൺ ആയിട്ട് കാണാം. നമ്മൾ കുറേയും കൂടെ ഡിറ്റക്ട് ചെയ്യേണ്ട ഒരു അസുഖമാണ്. കാരണം നമുക്ക് എഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ഗ്രാവിറ്റ് ടെനഫോവിർ എന്ന് തുടങ്ങിയ ഗുളികകൾ കഴിച്ചു കഴിഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് ബി നമുക്ക് കൺട്രോൾ ചെയ്യാം, കൂടുതൽ ആൾക്കാർക്ക് സ്പ്രെഡ് ചെയ്യാണ്ട് നോക്കാം. അങ്ങനെ ലിവർ ക്യാൻസറുകൾ ഒരു ഇതുപോലെ വരെ നമുക്ക് തടയാൻ പറ്റും. അതുപോലെ ഹെപ്പറ്റൈറ്റിസ് സി, കുറെ വർഷങ്ങളായിട്ട് നമുക്ക് ട്രീറ്റ്മെന്റ് ഇല്ലാതിരുന്ന ഒരു അസുഖമാണ് ഹെപ്പറ്റൈറ്റിസ് സി. അതെനിക്ക് തോന്നുന്നു കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് വന്ന ഏറ്റവും വലിയ ഒരു കാര്യം ഹെപ്പറ്റൈറ്റിസ് സിയുടെ ട്രീറ്റ്മെന്റ് വന്നു എന്നാണ്. നമുക്ക് ആദ്യം കോസ്റ്റ്ലി ആയിരുന്നു, ഇപ്പോൾ ഗവൺമെന്റ് തലത്തിൽ സൗജന്യമായിട്ട് കിട്ടുന്ന ട്രീറ്റ്മെന്റ് ആണ് ഹെപ്പറ്റൈറ്റിസ് സിക്കുള്ള ട്രീറ്റ്മെന്റ്. അതും ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് വന്ന ഒരു പുതിയൊരു ഇതാണ് ഹെപ്പറ്റൈറ്റിസ് സിയുടെ ട്രീറ്റ്മെന്റ്. പിന്നെ നമ്മുടെ നാഷ് അഥവാ കൊഴുപ്പടച്ചിട്ടുള്ള സിറോസിസിന് നമുക്ക് ഇപ്പൊ റെക്കമെൻഡ് ആയിട്ടുള്ളത് എക്സസൈസുകളും vitamin E tablets മാത്രമാണ്. പക്ഷെ പുതിയ പുതിയ കുറെ ഡ്രഗ്സ് ഇപ്പോൾ ഓൺ ദ പൈപ്പ്ലൈൻ ആണ്. ഒബറ്റിക് ആസിഡ് എന്നൊരു ഡ്രഗ് ഉണ്ട്, അതുപോലെ സാരോബ്രിട്ടസ് എന്നൊരു ഡ്രഗ് ഉണ്ട്, അതെല്ലാം ഇതിന്റെ പൈപ്പ്ലൈൻ ആണ്. റീസെന്റ്ലി അപ്രൂവൽ സാരോബ്രിട്ടസ് അവർ ഇന്ത്യയിൽ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. പൊഴിപ്പടിഞ്ഞ് പുതിയ കുറെ ഡ്രഗ്സ് വരുന്നുണ്ട്. അൾട്ടിമേറ്റ്ലി കരൾ രോഗങ്ങൾക്ക് ഇപ്പൊ കുറെ പുതിയൊരു കഴിഞ്ഞൊരു 10 വർഷം ഒരു റവല്യൂഷണറി ഡെക്കേഡായിരുന്നു. നമുക്ക് ഹെപ്പറ്റൈറ്റിസ് സി ട്രീറ്റ്മെന്റ് വന്നു, ബിക്ക് നല്ല ട്രീറ്റ്മെന്റുകൾ വന്നു. അതുപോലെ ഇപ്പം കൊഴുപ്പടിഞ്ഞ് സിറോസിസുകൾക്കും നാഷിനും വേണ്ടി കൂടുതൽ ട്രീറ്റ്മെന്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. എറണാകുളത്ത് അരുണാണ്. അരുൺ, എന്താണ് സംശയം? ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ഹലോ ഹലോ ഹലോ. അത് എനിക്കിപ്പോ 1 മാസത്തേക്കുള്ളായി മറ്റേ മലം വഴി മറ്റേ ബ്ലഡും പഴുപ്പും വന്നത്. രക്തവും പഴുപ്പുമാണോ? മറ്റേ ബ്ലഡും പഴുപ്പും തന്നെ. പഴുപ്പും വരുന്നത് 1 മാസമായി. 1 മാസത്തിൽ കൂടുതലായി ഇത് തുടങ്ങിയിട്ട്. അപ്പൊ അത് എന്തിന്റെ? എത്ര പ്രാവശ്യം മലം പോകുന്നുണ്ട് ഒരു ദിവസം? ഒരു ദിവസം നിലവിൽ 5 പ്രാവശ്യം ബാത്റൂമിൽ പോകുന്നുണ്ട്. എനിക്ക് വേറെ ഒന്നും കഴിക്കാൻ വയറിനകത്ത് കയറുന്ന ഒരു പുറത്തിലും അന്യ നീറ്റിലേക്കാണ്. പിന്നെ ബാത്റൂം പോക്ക് കഴിഞ്ഞാൽ അപ്പൊ തന്നെ കുത്തി കുത്തിയുള്ള വേദനയാണ് മറ്റേ മലദോഷത്തിന്റെ കട. ഈ പറയുന്നത് നമ്മള് മലത്തില് ബ്ലഡും പഴുപ്പും വയറ്റിളക്കവും ഉണ്ടെങ്കിൽ നമ്മൾ കോമൺലി എപ്പോഴും പേടിക്കുന്ന അസുഖം ഒന്ന് അൾസറേറ്റീവ് കോളൈറ്റിസ് അല്ലെങ്കിൽ ക്രോൺസ് എന്ന് പറഞ്ഞ 2 വൻകുടലിൽ അൾസർ വരുന്ന 2 അസുഖങ്ങളാണ്. മൂന്നാമത്തത് നമുക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും മുഴയുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഇങ്ങനത്തെ ഒരു സിംറ്റംസ് 5 പ്രാവശ്യം ബാത്റൂം പോകുന്നുണ്ട്, ബ്ലഡും പഴുപ്പും പോകുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു കൊളോണോസ്കോപ്പി ചെയ്യാം. അടുത്തുള്ള ഒരു ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിനെ കണ്ടിട്ട് കൊളോണോസ്കോപ്പി ചെയ്യാം. എന്തായാലും ചെയ്യാം. ഇത് ഈ കൂട്ടഞ്ചാറ് കൂട്ടുമ്പോ തൊണ്ടേന്ന് ഇറങ്ങി കഴിയുമ്പോ തന്നെ നീറ്റിലായിട്ടാണ് ഇറങ്ങി പോണത്. നമുക്ക് ചോറും കറി കൂട്ടിയുള്ള ഒരു ആഹാരം പോലും കഴിക്കാൻ പറ്റൂല. ചായ മാത്രമേ കുടിക്കാൻ പറ്റുള്ളൂ. ചായ കുടിച്ചാലും ബാത്റൂം പോക്ക് തന്നെയാണ് പോണത്. കണ്ടിന്യൂ ആയിട്ട് ബാത്റൂം പോക്ക് തന്നെയാണ്. നമുക്ക് എന്തെങ്കിലും അൾസറുകളോ അല്ലെങ്കിൽ ഇറിറ്റേഷൻ വൻകുടലിൽ എന്തെങ്കിലും ഇറിറ്റേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടാവുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു സിംറ്റംസ് വരുന്നത്. ഡെഫിനറ്റ്ലി ഇവാലുവേറ്റ് ചെയ്യേണ്ടതാണ്. ബ്ലഡും പഴുപ്പും നമുക്ക് വയറ്റുനിന്ന് പോകുന്നുണ്ടെങ്കിൽ നമുക്കത് നോക്കി ടെസ്റ്റ് ചെയ്യണം. അത് നോക്കിയിട്ട് അതിൻ്റെതായ ചികിത്സ എടുക്കാം. കുറേ കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഈ ബുദ്ധിമുട്ടുകൾ വരാം. എന്തായാലും അത് നോക്കി ചികിത്സ എടുക്കാം. ശരി അരുൺ. ഡോക്ടർ, ഇനി ഈ കരൾമാറ്റ ശസ്ത്രക്രിയയെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഏത് രോഗികൾക്കാണ് പ്രധാനമായും ഈ ശസ്ത്രക്രിയ ആവശ്യമായി വരുന്നത്? നമുക്ക് കരൾമാറ്റ ശസ്ത്രക്രിയ 2 തരം രോഗികൾക്കാണ് ചെയ്യുന്നത്. ഒന്ന് അഡ്വാൻസ് സിറോസ്, ചൈൽഡ് സി സിറോസിസ്, നമ്മൾ വയറിന് നീര് വന്ന അഡ്വാൻസ് ചെയ്ത സിറോസിസ് രോഗികൾ. 2 അക്യൂട്ട് ലിവർ ഫെയിലിയർ, അതായത് നമ്മുടെ ഇപ്പം മഞ്ഞപ്പിത്തം വന്നിട്ട് പെട്ടെന്ന് ലിവർ ഫെയിലിയറിലോട്ട് പോകും. ഇപ്പം അക്യൂട്ട് ഹെപ്പറ്റൈറ്റിസ് എ കൊണ്ടുവരാം. അതുപോലെ ചിലപ്പോൾ നമ്മളിപ്പോൾ ഈവൻ നമ്മൾ പോയിസൺ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ വരാം. ഇപ്പോൾ പാരസ്റ്റമോൾ പോയിസണിങ്ങിൽ വരാം. അങ്ങനെ ലിവർ ഫെയിലിയർ, അക്യൂട്ട് ലിവർ ഫെയിലിയറിലും അഡ്വാൻസ് സിറോസിസിലുമാണ് നമ്മൾ കരൾമാറ്റ ശസ്ത്രക്രിയ ചെയ്യുന്നത്. വേറെ ട്രീറ്റ്മെന്റുകളിൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്താൽ നമുക്ക് ബോധ്യമുണ്ടാകുമ്പോഴാണ് നമ്മൾ കരൾമാറ്റ ശസ്ത്രക്രിയയിൽ പോകും. ഈ കരൾമാറ്റ ശസ്ത്രക്രിയ നടത്തുമ്പോൾ ഈ കരൾ കൊടുക്കുന്നയാളും അതുപോലെ സ്വീകരിക്കുന്നയാളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൂടി ഒന്ന് പറയാം. കൊടുക്കുന്ന ആൾക്ക് സാധാരണഗതിയിൽ വലിയ റിസ്ക് വരില്ല. പക്ഷെ എന്നാലും നമുക്ക് നമ്മുടെ അവരുടെ അതിന് കൊടുക്കുന്നതിന് മുമ്പ് അവരുടെ ലിവർ ബയോപ്സി എടുത്ത് കരൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കൊടുക്കാൻ അവരെ ഡോണറായിട്ട് സ്വീകരിക്കുകയുള്ളൂ. മാത്രമല്ല അവര് നമ്മുടെ ലിവറിന്റെ ഒരു പാർട്ട് എടുക്കുമ്പോൾ അവര് പിന്നെ ലൈഫ് സ്റ്റൈൽ ഇപ്പൊ അങ്ങനെയുള്ള ഒരാൾ അനിയന്ത്രിതമായി മദ്യം കഴിക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ കൊഴുപ്പും മധുരവും എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ഫാറ്റ് ലിവറൊക്കെ വന്നിട്ട് പിന്നീട് ചെറിയ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. അപ്പൊ ലൈഫ് സ്റ്റൈലൊക്കെ ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ്. ലിവർ സ്വീകരിക്കുന്ന ആൾക്കൊരു മേജർ സർജറി തന്നെയാണ്. അതിൻ്റെതായ റിസ്കുകൾ എന്തായാലും ആ സർജറിക്ക് ഉണ്ടാവും. അതെ ഡോക്ടർ, അതിന്റെ എത്രത്തോളം വിജയ സാധ്യത എത്രത്തോളമാണ്? ഈ കരൾ സ്വീകരിക്കുന്ന ആളുടെ ഒരു ജീവന് അത് കൂടുതൽ പ്രശ്നമാവുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടോ? നമുക്ക് കരൾമാറ്റ ശസ്ത്രക്രിയ തുടങ്ങിയപ്പോൾ വളരെ സക്സസ് റേറ്റ് ഒക്കെ വളരെ കുറവായിരുന്നു. ഇപ്പൊ ലോകമെമ്പാടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ 100 പേർക്ക് കരൾമാറ്റ ശസ്ത്രക്രിയ കഴിഞ്ഞു കഴിഞ്ഞാൽ 90 പേര് 1 വർഷം കഴിയുമ്പോൾ ആരോഗ്യവാന്മാരായിട്ടുണ്ടാവുക. 5 വർഷം കഴിയുമ്പോൾ 75 പേരും ആരോഗ്യവാന്മാരായിട്ടുണ്ടാവുകയും. നമ്മളിപ്പോൾ ഈ 100 പേർക്കും ശസ്ത്രക്രിയ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 90% മോർട്ടാലിറ്റി കിട്ടുന്നിടത്താണ് 90% ആൾക്കാർ സർവൈവ് ചെയ്യും. 10% ആൾക്കാർക്ക് പല പ്രശ്നങ്ങൾ കൊണ്ടും മരണം സംഭവിച്ചേക്കാം. ആലപ്പുഴയിൽ നിന്നും സിനിയാണ് വിളിക്കുന്നത്. സിനി, എന്താണ് സംശയം? ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ഹലോ 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 ഡോക്ടർക്ക് കേൾക്കാം, ചോദിച്ചോളൂ സിനി. ഹലോ ഡോക്ടർ, എനിക്കൊരു സംശയമുണ്ട്, ചോദിച്ചോളൂ. ആ ഡോക്ടർ, എനിക്ക് പീരീഡ്സ് ആയി കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞപ്പോ ഒരു വയറുവേദന പോലെ വന്നു. വയറിനകത്ത് ഭയങ്കര എരിച്ചിലും വയറ് കത്തിപ്പോന്ന പോലെയാ തോന്നിക്കുന്നത്. എന്നിട്ട് ആഹാരം കഴിച്ചു കഴിയുമ്പം പിന്നെ പെട്ടെന്ന് വയറ്റുവേദന പോലെ വന്നു. എന്നിട്ട് വയറ്റീന്ന് പോണോന്നൊക്കെ തോന്നിക്കും. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് മേടിച്ച് കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ഇച്ചിരി ഏതാണ്ട് ഒരു നേരത്തെ അപേക്ഷിച്ചിരി പുകച്ചിലുണ്ട്. ചില സമയത്ത് സാമ്പാർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര പുകച്ചില് പോലെ തോന്നും, കടല പരിപ്പ് അങ്ങനെയൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക്. അപ്പൊ ഡോക്ടർ പറഞ്ഞ അസിഡിറ്റിയുടെ പ്രശ്നമാണെന്നും പറഞ്ഞപ്പോ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. ഇനി നമുക്ക് ഈ പറയുന്നത് കുറേയൊക്കെ വയറിന്റെ സിംറ്റംസ് ആണ്. വയറിൽ ചിലപ്പോ ചെറിയ ഗ്യാസ്ട്രൈറ്റിസോ ഈവൻ ചെറിയ അൾസർ ഉണ്ടെങ്കിലും നമുക്ക് ഇതേപോലെ സിംറ്റംസ് ഉണ്ടാവാം. നമ്മൾ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ വാർണിംഗ് സൈൻസ് ഉണ്ടാകും. വാർണിംഗ് സൈൻസ് എന്ന് പറയുന്നത് പെട്ടെന്ന് വെയിറ്റ് കുറയുക, അല്ലെങ്കിൽ വയറ്റിന്ന് പോകുമ്പോൾ കറുപ്പ് കളർ ഉണ്ടാവുക, അല്ലെങ്കിൽ രാത്രി ഉറക്കത്തിനിടയ്ക്കൊക്കെ വേദന കൊണ്ട് എഴുന്നേക്കുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എൻഡോസ്കോപ്പി നേരത്തെ ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ മരുന്നുകൾ കഴിച്ച് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കും. ചെറിയ ഇമ്പ്രൂവ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യണ്ട. അല്ലെങ്കിൽ പിന്നെയും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ നമുക്ക് എൻഡോസ്കോപ്പി ചെയ്ത് വയറിൽ ആൾസറോ അങ്ങനെ എന്തെങ്കിലും ചിലപ്പോൾ എച്ച് പൈലോറി ബാക്ടീരിയൽ ഇൻഫെക്ഷനുകൾ കൊണ്ടുണ്ടാവാം. അതല്ലെങ്കിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും വയറിലുള്ള ചെറിയ ദശകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം നോക്കാം. ശരി ഡോക്ടർ, ഏതായാലും നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യേണ്ട സമയത്തിലേക്ക് എത്തിയിരിക്കുന്നു. കോവിഡും കരൾ രോഗവും എന്ന വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത്. തലശ്ശേരി സഹകരണ ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ് ഡോക്ടർ സന്ദീപ് നാരായണനാണ് നമുക്കൊപ്പം ചേർന്നതും പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയതും. നന്ദി ഡോക്ടർ. ഹലോ ഡോക്ടറിൽ ചേർന്നതിന്. ഹലോ ഡോക്ടർ പൂർണ്ണമാവുകയാണ്. ഒരിടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്താ ബുള്ളറ്റിനുമായി നീലിമ ചേരും. നമസ്കാരം.